നമസ്കാരം. FAQ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് February 4 ലോക ക്യാൻസർ ദിനം. നമുക്കറിയാം, ഒരുപക്ഷെ ലോകത്ത് മാറിയ ജീവിതശൈലിക്കൊപ്പം ഏറ്റവും ഭീതി വർദ്ധിപ്പിച്ച ഒരു രോഗം കൂടിയാണ് ക്യാൻസർ. ക്യാൻസർ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇന്നും വൈദ്യശാസ്ത്ര രംഗത്ത് സജീവമായി തന്നെ നടക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് വീണ്ടും ഒരു ക്യാൻസർ ദിനം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ ക്യാൻസർ ദിനത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ ശ്രീ സുരേന്ദ്രൻ ചുനക്കരയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഗതം ശ്രീ സുരേന്ദ്രൻ ചുനക്കര. നമസ്കാരം. ഈ ക്യാൻസർ ഇന്ന് വളരെയേറെ ഭീതി ജനിപ്പിച്ചുകൊണ്ട് പെരുകുന്നതായാണ് നമ്മൾ പല പത്രവാർത്തകളിലായാലും സമൂഹ മാധ്യമങ്ങളിലായാലും കാണുന്നത്. ശരിക്കും ഇതിൻ്റെ വസ്തുത എന്താണ്? ഇപ്പം റീജിയണൽ ക്യാൻസർ സെൻറ്റർ പോലുള്ള ഒരു സ്ഥാപനം ഇതിനെക്കുറിച്ച് ആധികാരികമായി എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? ശരിക്കും ഈ പറയുന്ന കണക്കുകൾ, ആ ഫിഗർ ശരിക്കും ഇത് കൂടി വരുന്നതായിട്ട് എന്തെങ്കിലും തരത്തിൽ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപാട് പേരുടെ മനസ്സിലുള്ള സംശയമാണ് സനോദിപ്പം ചോദ്യമായിട്ട് ഉന്നയിച്ചത്. അതായത് ക്യാൻസർ കൂടി വരുന്നു എന്ന് നമ്മൾ പറയുമ്പം കുറേ കാര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. കൂടി വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതായത് കണക്കുകൾ പ്രകാരം ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എങ്കിൽ പോലും മറ്റു ചില വസ്തുതകൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ ക്യാൻസർ, പണ്ടാണെങ്കിൽ നമ്മൾ ക്യാൻസർ നിർണയിക്കുന്നതിനുള്ള സംവിധാനം കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന പല കാര്യങ്ങളും പണ്ട് ക്യാൻസറായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരുപക്ഷേ അക്കാലത്ത് ലൂക്കീമിയ അറിയപ്പെട്ടിരുന്നത് സന്നിവാത ജ്വരമൊന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പനിയൊന്നോ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ വായിലെ ക്യാൻസർ കവിളുവാർപ്പെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പൊതുവെ പറയുന്ന മഹോദരം എന്ന് പറയുന്ന രോഗം അതൊരുപക്ഷേ ലിവർ ക്യാൻസർ ആയിരുന്നിരിക്കണം. വയറ്റിലുണ്ടാകുന്ന തരത്തിലുള്ള മറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, അതുപോലെ തന്നെ ലങ് ക്യാൻസർ പലപ്പോഴും ട്യൂബർകുലോസിസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ ക്യാൻസർ കൂടുതൽ തിരിച്ചറിയപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. കൂടുതൽ ആധുനിക സംവിധാനങ്ങളോടുകൂടി വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ക്യാൻസറിനെ ഇന്ന് കൃത്യമായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ കൂടുന്നു. രണ്ട്, ക്യാൻസർ പലപ്പോഴും ഒരു ഓൾഡേജ് ഡിസീസാണ്. സമൂഹത്തിൽ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻസറിൻ്റെ എണ്ണവും കൂടുന്നു. അതുണ്ട്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പോപ്പുലേഷൻ കൂടുകയാണ്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും രോഗികളുടെ എണ്ണവും കൂടി വരും. അത് മൂന്നാമത്തെ പോയിൻ്റ്. ഇനിയും നേരത്തെ എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതശൈലി മാറിയിരിക്കുന്നു. ജീവിതശൈലി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗമാണ് ക്യാൻസർ എന്നതുകൊണ്ട് നമുക്ക് സർവനറിയാമല്ലോ, നമ്മളൊരു 20-ഓ 25-ഓ വർഷമുള്ള ജീവിതശൈലിയാണോ നമ്മുടെ ഇതെന്ന്? അല്ല. അപ്പോൾ ജീവിതശൈലി മാറുമ്പോൾ സ്വാഭാവികമായും വികസനത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതോടൊപ്പം ഉണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ എന്ന്. അപ്പോൾ ക്യാൻസർ പലതരത്തിൽ കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ പൊതുവേ നിങ്ങൾ പറയുമ്പോൾ ഒരു ട്രെൻഡുണ്ട്, ക്യാൻസർ കൂടുന്നതായ ഒരു ട്രെൻഡാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ താങ്കൾ പ്രവർത്തിക്കുന്ന RCC 1981 മുതൽ സ്തുത്യർഹമായ ഒരു സേവനം നൽകുന്ന ഒരു ആതുരാലയമാണ്. ശരിക്കും പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് RCCയിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ശരിക്കും RCCയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ ചോദിക്കുന്നത്, രജിസ്ട്രേഷനുണ്ട്, ഇപ്പോൾ റഫറൽ ലെറ്ററുമായി വരുന്നവരുണ്ട്, ചില കേസുകളിൽ രോഗി പോലും വരില്ല, ചിലപ്പോൾ കൂടെ ഉള്ള ബൈസ്റ്റാൻഡറായിരിക്കും ആദ്യം വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അറിയാൻ, ഒരു ഒത്തിരി ഭാഗത്തു നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, പലർക്കും അറിയില്ല. ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ തിരുവനന്തപുരം RCC വരുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. RCC വളരാൻ വളരെ സിമ്പിളാണ് മാർഗം എന്ന് പറയുന്നത്. പലർക്കും അറിയാം, പലരും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഈ പലപ്പോഴും ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്. RCC വരണമെങ്കിൽ ആദ്യമായിട്ട് RCC ഒരു റഫറൽ ആശുപത്രിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റഫറൽ ആശുപത്രിയിൽ ഒരു റെഫറൻസ് ഉണ്ടെങ്കിലേ വരാൻ പറ്റും. അതായത് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു ഡോക്ടർക്കും RCCയിലേക്ക് റെഫർ ചെയ്യാം. അതായത് അതിനകത്ത് ഈ പറഞ്ഞ ഗവൺമെൻറ് ഡോക്ടറെന്നോ സ്വകാര്യ ഡോക്ടറെന്നോ ഉള്ള വ്യത്യാസമില്ല. വ്യത്യാസമില്ലാതെ ആർക്കും തന്നെ ഒരു MBBS ബിരുദമുള്ള ഒരാൾക്ക് RCCയിലേക്ക് രോഗിയെ റെഫർ ചെയ്യാം. ആ റെഫറൽ ലെറ്റർ മസ്റ്റാണ്. രണ്ട്,
ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ചികിത്സാലയമായതുകൊണ്ട് അവിടെ ക്യാൻസർ മാത്രം വരുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് റെഫറൽ വെച്ചേക്കുന്നത്. അപ്പോൾ ക്യാൻസർ ആദ്യമേ സ്ഥിരീകരിച്ചിട്ട് വരുന്നതായിരിക്കും, ബയോപ്സി എടുത്തോ സ്കാനിങ് റിപ്പോർട്ട് വഴിയോ ഏതെങ്കിലും രീതി ക്യാൻസർ ആണെന്ന് റെഫർ ചെയ്യുന്ന ഡോക്ടർക്ക് ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ റെഫറൽ ലെറ്ററായി ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെഫർ ചെയ്യും. ആ സംശയമുണ്ട്, വളരെ സ്ട്രോങ് ആണ് ആ സംശയമെങ്കിൽ. ഇപ്പം ആർ സി സിയിലൂടെ വന്ന് മാത്രമേ അടുത്ത പരിശോധനയിലൂടെ മാത്രമേ ഒരു കൺഫേം ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സ്കാൻ ചെയ്തു, സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം ചിലപ്പം ക്യാൻസർ ആണെന്ന് തെളിയണമെന്നില്ല. അപ്പോൾ അവിടെ ഒരു ബയോപ്സി എടുക്കേണ്ടി വന്നേക്കാം, മറ്റു കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ നമ്മുടെ അതിർത്തിയോട് ചേർന്നുള്ള കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്, നാഗർകോവിൽ ഡിസ്ട്രിക്റ്റ്, അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ വിപുലമായ സംവിധാനമുള്ള ആശുപത്രികളൊന്നും ഇല്ല. അപ്പോൾ അത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇവിടെ എത്തുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പോൾ സംശയത്തിൻ്റെ ആസ്പദത്തിൽ മാത്രമായിരിക്കും വരുന്നത്. അതിലേക്ക് വരാം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് റെഫറൽ ലെറ്റർ, രണ്ട് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമയനിഷ്ഠയുണ്ട്. രാവിലെ 8 മണിക്കും 12 മണിക്കും മധ്യേ വേണം ആർ സി സി വരാൻ. ഈ 12 മണി വരെ രജിസ്റ്റർ ചെയ്യുന്ന പേഷ്യൻ്റിനെ ഒരുപക്ഷെ സാനുവിനെ പോലുള്ളവർക്ക് അറിയാമായിരിക്കും അവിടെ അവിടുത്തെ തിരക്ക്. 12 വരെയുള്ള പേഷ്യൻ്റിനെ പോലും നമുക്ക് വൈകിട്ട് 4 മണി 5 മണി 6 മണി ആയാലും തീർക്കാൻ ഒക്കാറ് തരത്തിലുള്ള തിരക്കുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ 12 മണിക്ക് രജിസ്ട്രേഷൻ, അതുവരെ 8 മണി മുതൽ 12 മണി വരെ രാവിലെ 8 തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ, ഞായറാഴ്ച അവധി ദിവസം, അവധിയില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ 8 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് റെഫറൽ ലെറ്ററോ ചികിത്സയുടെ ഇതുവരെയുള്ള ചികിത്സാരേഖകളുമായിട്ട്, അതായത് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടുകൾ സഹിതം വന്നാൽ ആർ സി സിയിൽ ആർക്കും രജിസ്റ്റർ ചെയ്യാം. ഒരു രേഖകൾ, പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ ഉള്ള ഏതെങ്കിലും പ്രൂഫായിട്ടോ വന്ന് വേറെ ഒന്ന്, പിന്നെ ഏതെങ്കിലും അവർക്ക് ഇൻഷുറൻസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി എളുപ്പമായിരിക്കും. അല്ലാതെ യാതൊരു നിബന്ധനയില്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇത്ര സിമ്പിളാണിത്. പിന്നെ അതിർത്തി എന്ന് വരുന്ന ആൾക്കാർ, അതിർത്തിയിൽ വരുന്ന നമ്മുടെ മറ്റു സംസ്ഥാനത്തിൽ വരുന്നവർക്കും റെഫറൽ ലെറ്റർ മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണഗതി ചെയ്യുന്നത് ഈ ആരും പറയാതെ തന്നെ പല പേഷ്യൻസും ആർ സി സിയിലേക്ക് വരും, കാരണം അവർക്ക് ക്യാൻസർ ആണെന്നറിയില്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ നിന്ന് ഒരു റെഫറൽ കത്ത്, അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ക്യാൻസർ ആണോ മറ്റൊരു രോഗമാണെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ ഡോക്ടർമാർ ചിലപ്പോൾ അവരെ ഒന്ന് പരിശോധിച്ചിട്ട് തന്നെ അത് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് അതിൻ്റെ പ്രോസസ്. വളരെ സിമ്പിളാണ്. ഈ പറയുന്ന പോലെ യാതൊരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമോ മറ്റ് യാതൊരു തരത്തിലോ ഭയപ്പാടിൻ്റെ ഒന്നും ആവശ്യമുണ്ട് ഇല്ല. ഈ നമ്മുടെ തിരുവനന്തപുരം ആർ സി സിയിൽ ഏതൊക്കെ തരം ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നൽകുന്നത്, അല്ലെങ്കിൽ എത്ര തരം ക്ലിനിക്കുകളാണ് ഉള്ളത്? നമ്മുടെ ക്ലിനിക്കിനെ നമ്മൾ സംവിധാനം ചെയ്ത് എ മുതൽ ജി വരെയുള്ള ക്ലിനിക്കുണ്ട്. എ എന്ന് പറയുന്ന ഓരോ ക്ലിനിക്കിന് ഓരോ പേരാണ്, അക്ഷരമാല ക്രമത്തിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രക്തത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ബോൺ മാരിലുണ്ടാകുന്ന രോഗങ്ങൾക്കൊരു ക്ലിനിക്കുണ്ട് എ എന്ന് പറയും. അതുപോലെ വായിലുണ്ടാകുന്ന ക്യാൻസർ, അതുപോലെ തന്നെ തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസർ, അതിനെ സംബന്ധിച്ചൊരു ക്ലിനിക്കുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റിലും ബ്രെയിനിലും വരുന്ന രോഗത്തിന് പ്രത്യേക ക്ലിനിക്കുണ്ട് സിന്ന്. പിന്നെ ഡി എന്ന് പറയുന്ന ക്ലിനിക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിലുണ്ടാകുന്ന ക്യാൻസറിനെ സംബന്ധിക്കുന്ന ക്ലിനിക്കുകളുണ്ട്. അത് കഴിഞ്ഞ് ഈ ക്ലിനിക്ക് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ, ലങ്സിലും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക ഈ ക്ലിനിക്കുണ്ട്. പിന്നെ എഫ് എന്ന് പറയുന്ന ക്ലിനിക്ക് എന്ന് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പീഡിയാട്രിക് ക്ലിനിക്കാണ്. പിന്നെ ജി എന്ന് പറയുന്ന ക്ലിനിക്കാണ് തൈറോയിഡിൻ്റെ ക്ലിനിക്ക്. ഇത്രയും വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നമ്മുടെ അവിടെ എല്ലാ വിധത്തിലുള്ള മീൻസ് 3 തരം ചികിത്സകളാണ് നമ്മുടെ സാധാരണ ക്യാൻസറിനുള്ളത്. അത് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി. ഇത് 3 വിദഗ്ധർ ഓരോ ക്ലിനിക്കിലും ഉണ്ടാകും. അപ്പം 3 തരത്തിലുള്ള ഡോക്ടർമാരും ചേർന്നിരുന്ന് തീരുമാനമെടുത്താണ് രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ കൊടുക്കുന്നത്. അതൊരു സംവിധാനം പല അപൂർവമാണ് അത്തരം സംവിധാനം. കേരളത്തിൽ നമ്മളാണ് തുടങ്ങി വെച്ചത്. മൾട്ടി ഡിസിപ്ലിനറി ക്ലിനിക്ക് എന്നാണ് പറയുക. അതിൻ്റെ ബെനിഫിറ്റ് രോഗിക്ക് കിട്ടും. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡോക്ടർക്ക് മാത്രം ചികിത്സിക്കാൻ പറ്റിയ രോഗമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനമെടുത്ത് ആരെങ്കിലും ഒരാൾ ഇംപ്ലിമെൻ്റ് ചെയ്താലും അത് കൂട്ടായ തീരുമാനത്തിലുള്ള ചികിത്സയായിരിക്കും. അതാണ് നമ്മുടെ അവിടെ നടത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി രോഗിയുടെ ഉള്ളിലേക്ക് വരും. ശരിക്കും അവരെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്കപ്പുറം മാനസികമായിട്ട് കൂടി ഇത് തളർത്തും. പലരും മരണത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് ക്യാൻസർ എന്നുള്ള പദം പോലും കാണുന്നത്. ശരിക്കും ക്യാൻസറിനെ നമ്മൾ അത്രത്തോളം ഭയക്കേണ്ടതുണ്ടോ? ഇപ്പം അത്രത്തോളം ഈ ഭയത്തിൽ പോകുന്ന രോഗികൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ ആർ സി സി എന്തെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരാം. ക്യാൻസറിനെ എങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് നമ്മൾ ക്യാൻസറിനെ ഭയപ്പെട്ടതിനെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടായിരുന്നു. അർബുദ വിജ്ഞാനി എന്ന് പറഞ്ഞ് ക്യാൻസർ ഇൻഫർമാറ്റിക്സ് നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഭയം വരുന്നത്?
പണ്ടത്തെ സിനിമകളൊക്കെ എടുത്തു നോക്കൂ, സിനിമയിലെ നായകനോ നായികയോ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു. അപ്പം വലിയൊരു ഒരു ഏതോ ഒരു സിനിമയുടെ ഇപ്പോഴും അറിയാം കണ്ണീർ ഒഴുക്കിക്കൊണ്ടേയിരിക്കും. എത്രയോ കാലം ആ സിനിമ ഇങ്ങനെ രാട്ട് മുഴുവനും കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന ഒരു സിനിമകളിലെ അസുഖം ഒട്ടുമുക്കാലും ക്യാൻസറായിരുന്നു. അപ്പോഴേ ഇത് മനുഷ്യ മനസ്സിൽ കിടക്കുകയാണ്, ക്യാൻസർ വന്നാൽ മരണമാണ്, ക്യാൻസറിൻ്റെ പര്യായമാണ് മരണം എന്നുള്ള ഒരു ധാരണ മനുഷ്യ മനസ്സിൽ എങ്ങനെയോ വീണുപോയി. പക്ഷേ വസ്തുത അതല്ല. ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആംബുലൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിന് രോഗികൾ ക്യാൻസർ വിമുക്തരായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേരെ അറിയുന്നു, നമ്മൾ ഒരു എന്നസെൻറ്റോ ഒരു മമതാ മോഹൻദാസോ ഒക്കെ മാത്രമാണ് ഈ കാര്യങ്ങൾ വന്ന് പറയുന്നത്. ഞങ്ങളുടെ തന്നെ കണക്ക് പ്രകാരം ആയിരക്കണക്കിന് പേഷ്യൻസ് ക്യാൻസർ വിമുക്തരായി നമ്മളെപ്പോലെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാൻസർ ഡേ ഇന്ന് ക്യാൻസർ ഡേ ആണ്. ക്യാൻസർ ഡേ പോലുള്ള ഒരു ദിവസത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു? ഇന്നും നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പരിപാടി. അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ക്യാൻസർ സംവാദം, ക്യാൻസർ മിഥ്യയും യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ക്യാൻസർ വിമുക്തരൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊരു പോയിൻ്റാണ്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന രോഗത്തെക്കുറിച്ച് ഭയം സമൂഹത്തിൽ വരുന്നത് എന്നതിന് കാരണം, ക്യാൻസർ മാറിയവർ വന്നിട്ട് എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. ഞാനൊരിക്കൽ ക്യാൻസർ രോഗിയായിരുന്നു, എൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറി എന്ന് പറയുന്നില്ല. അങ്ങനെ പറയാത്തതിന് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ക്യാൻസർ മാറിയ മനുഷ്യർ മുന്നോട്ട് വന്ന് പൊതുസമൂഹത്തിൽ വന്ന് തൻ്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചും പൂർവ്വകാല രോഗത്തെക്കുറിച്ചും പറയാത്തതിന് കാരണം സമൂഹം തന്നെയാണ്. കാരണം സമൂഹം അവരോട് സഹതപിക്കുന്നു, സമൂഹം അവരെ അവഗണിക്കുന്നു, അവർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല, ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നില്ല, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവർക്ക് അനാവശ്യമായ സഹതാപം പെടുത്തി അവരെ അവരുടെ ആത്മവിശ്വാസം കളയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സമൂഹത്തിൻ്റെ മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല. പകർച്ചവ്യാധിയാണെന്ന് പോലും പാരമ്പര്യ രോഗമാണെന്ന് പോലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങ് ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് സമൂഹത്തിനെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. ഇപ്പം അമേരിക്കയിലൊക്കെ ഒരു ദിവസമുണ്ട് പിങ്ക് ഡേ എന്നാണ് പറയുന്നത്. ആ പിങ്ക് ഡേയിൽ എല്ലാവരും പിങ്ക് പിന്നെ ടീഷർട്ടൊക്കെ ധരിച്ചിട്ട് ക്യാൻസർ മാറിയ റാലി നടത്തും. മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യമാണ് അതിന് കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻസർ മാറി ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന തരത്തിലാണ് അവരുടെ സംസ്കാരം. ആ സംസ്കാരം നമുക്കുണ്ടായാൽ മാത്രം ക്യാൻസർ എന്ന് പറഞ്ഞൊരു വലിയ യുദ്ധം ക്യാൻസർ രോഗിയായിട്ടിരുന്ന ഒരാൾ ഒരു വലിയ യുദ്ധം കഴിഞ്ഞു വന്ന പോരാളിയാണ്. ക്യാൻസർ എന്ന് പറഞ്ഞ മഹാമാരിയെ കീഴടക്കിയ വലിയ പോരാളിയാണ് അയാൾ. അദ്ദേഹത്തെ മാനിക്കണം. ആ യുദ്ധ പോരാളിയെ നമ്മൾ അതിന് പകരം എന്താ, അയാളെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടി അയാളെ നമ്മൾ സഹതപിച്ച് മാറ്റുകയാണ്. അങ്ങനൊരു മാറ്റം സമൂഹത്തിന് വരികയാണ്. എവരെ ആദരിക്കാനും സ്നേഹിക്കാനും അവർക്ക് കരുതൽ കൊടുക്കാനും ആദരവ് കൊടുക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ അവർ മുന്നോട്ട് വരും. അവർ മുന്നോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ക്യാൻസർ മാറുന്ന രോഗമാണ് എന്നുള്ള മെസ്സേജ് സമൂഹത്തിൽ വരും. അപ്പോൾ എനിക്കും ക്യാൻസർ ഉണ്ടായിരുന്ന അഭിമാനത്തോടെയും ആഹാരത്തോടെയും പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ മാത്രമേ ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റം വരുത്താവൂ. മനസ്സാണ് പ്രധാനം, ആറ്റിറ്റ്യൂഡാണ് പ്രധാനം, മനോഭാവമാണ് പ്രധാനം. അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ സമൂഹത്തിന്, അപ്പോൾ പൊതുബോധം മാറണം. സമൂഹത്തിൻ്റെ ഈ മനോഭാവം മാറിയാൽ ക്യാൻസർ രോഗികൾ തീർച്ചയായിട്ടും നമ്മളോട് അവരുടെ കഥ പറയാൻ തയ്യാറാണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഒരു പനി വന്ന് മാറിയ ഒരാളെ നമ്മൾ പനിയെന്ന് വിളിക്കാറില്ലല്ലോ. ക്യാൻസർ രോഗി ആയിരുന്ന ഒരാളെ ഇപ്പോഴും നമ്മൾ ക്യാൻസർ രോഗി എന്നാണ് വിളിക്കുക. ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല. അയാൾ ക്യാൻസർ രോഗിയല്ല, കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു മാറ്റം വന്നാൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം മാറ്റം വരും. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാനലുകളിലൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് സന്ദേശമായിട്ട് കൊടുക്കേണ്ടത്. ക്യാൻസർ മാറുന്ന രോഗമാണ്, എല്ലാ രോഗത്തിനും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നമ്മളൊരു പനി വന്നാൽ പോലും തലച്ചോറിന് ബാധിച്ച് എത്ര രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എല്ലാ രോഗത്തിനുമുണ്ട്, അതുപോലെ ക്യാൻസറിനും ഉണ്ട്. എങ്കിലും നമുക്ക് ഒരു ഓണർ ആവറേജ് പറയാം, പകുതിയോളം പേര് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മൾ നന്നായിട്ട് സമൂഹത്തിൽ കൺവേ ചെയ്യാം, അതാണ് വേണ്ടത്. ഈ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ പറയാറുണ്ട്, പണ്ട് കാലം വരെ പറയാറുണ്ട്, രോഗം വന്ന് ചികിത്സിക്കുന്നതിലും രോഗം വരാതെ നോക്കുന്നതാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഡിറ്റക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും അത് കണ്ടുപിടിക്കാത്തവരാണ് പല അതിൻ്റെ തേർഡ് ഫോർത്ത് സ്റ്റേജിലോട്ട് പോകുന്നത്. ശരിക്കും ഇതിൻ്റെ ഡിറ്റക്ഷൻ സാധ്യമാക്കുന്ന അത് എങ്ങനെയാണല്ലോ? അതാണല്ലോ, ഞങ്ങളാണ് അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ സന്ദേശ സമൂഹത്തിന് കൊടുത്ത റീജിയണൽ ക്യാൻസർ സെൻ്ററാണ്. 1985 തന്നെ RCCയിലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം സ്ഥാപിച്ചതിന് വേണ്ടി. ബോധവൽക്കരണമാണ്, പ്രതിരോധമാണ്, ഏർലി ഡിറ്റക്ഷനാണ്, അതായത് പ്രാരംഭ സമയത്തുള്ള പ്രാരംഭ വേളയിലുള്ള ക്യാൻസർ നിർണയമാണ് പ്രധാനം. അപ്പം രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ക്യാൻസർ വരാതിരിക്കാനുള്ള ജീവിതശൈലി സ്വീകരിക്കുക,
ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുക, സ്ക്രീനിങ് പോലെയുള്ളത്, അഥവാ വന്നാൽ തന്നെ നല്ല ചികിത്സയ്ക്ക് പോവുക. ഒട്ടും ചികിത്സ ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരെ സാന്ത്വന ചികിത്സ പോലെയുള്ള, പാലിയേറ്റീവ് കെയർ പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് അവർക്ക് ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു അവേർനെസ് ഉണ്ടാവണം നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ച്. നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ച് ക്യാൻസറിന് സാധ്യത കൂടി, ക്യാൻസർ വരുമെന്ന് പറയാൻ പറ്റില്ല, ക്യാൻസറിനുള്ള റിസ്ക് ഫാക്ടർ എന്നേ പറയാൻ പറ്റൂ. മൾട്ടി ഫാക്ടോറിയൽ ഡിസീസാണ് ക്യാൻസർ. ഒരുപാട് ഘടകങ്ങൾ ഈ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടറായിട്ടുണ്ട്. ആ റിസ്ക് ഫാക്ടർ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് കഴിയുന്നിടത്തോളം ഒഴിഞ്ഞു നിൽക്കുക. ഉദാഹരണം പറഞ്ഞാൽ പുകയില. പുകയില ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുവാണെന്ന് 60 വർഷം മുമ്പേ നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ പുകയില ആരെങ്കിലും ഉപയോഗിക്കുന്നത് ക്യാൻസർ വരില്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ ക്യാൻസർ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. അതെ, ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം വസ്തുക്കളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ആത്മബലമില്ല. നമ്മുടെ ശീലങ്ങൾക്ക് അടിമയായി പോകുന്നു, ആസക്തിക്ക് അടിമയായി പോകുന്നു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മനുഷ്യ മനസ്സിൻ്റെ ഇത്തരത്തിലുള്ള പ്രക്രിയ നമ്മൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുതയോടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനോടോ ഒക്കെ ഉള്ള അഡിക്ഷനെ സംബന്ധിച്ച് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യക്തിത്വ വികസനത്തിൽ ഊന്നിക്കുന്നതിനുള്ള വിദ്യാഭ്യാസം വേണം. അതില്ലാത്തതിന് കുഴപ്പമാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വ്യക്തിത്വ വികസനത്തിൽ ഊന്നിക്കൊണ്ടല്ലോ പലപ്പോഴും, ശ്രദ്ധിച്ചാലറിയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നു, ആവശ്യമുള്ളത് പഠിക്കുന്നില്ല, പഠിക്കുന്നവരുടെ ജീവിതം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല, അത്തരത്തിലുള്ളതാണ്. പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് ഓരോ ഇപ്പം പുകയില പോലെയുള്ള ക്യാൻസർ വരുന്നു എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു 40% ക്യാൻസർ ഉണ്ടാകുന്ന പുകയില കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതും ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അതാ ചോദിക്കാൻ വന്നത്, ഈ പുകയില നമ്മളൊരു വലിയ ഘടകമായിട്ട് പറയുന്നുണ്ട്. ഈ പുകയില മൂലമുണ്ടാകുന്ന ക്യാൻസറിൽ നിന്നും ആളുകളെ രക്ഷിക്കാനായിട്ട് പ്രത്യേക എന്തെങ്കിലും സംവിധാനങ്ങൾ RCC നടത്തുന്നുണ്ടല്ലോ. നമുക്ക് പുകയിലെന്ന് പുകയില നേരത്തെ പറഞ്ഞ പോലെ അഡിക്ഷനാണ്. നമുക്ക് പലർക്കും പുകയിലയുടെ ആ പിടിയിൽ നിന്ന്, ആ ലഹരി വസ്തുവിൻ്റെ, ആ മാന്ത്രിക വസ്തുവിൻ്റെ പിടിയിൽ നിന്ന് മുക്തരാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും സാധിക്കില്ല. അവർക്ക് ആഗ്രഹം, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കവിടെ സംവിധാനമുണ്ട്. പുകയിലെ വിമോചന ക്ലിനിക്കുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിലില്ല, പുകയിലയാണ്. മദ്യവും ക്യാൻസറുമായിട്ട് ഇതുപോലുള്ള ബന്ധമല്ല ഉള്ളത്, വേറെ തരത്തിലാണ് ബന്ധം. അതുകൊണ്ട് മദ്യത്തിൻ്റെ കാര്യത്തിലില്ല, മറിച്ച് പുകയിലയ്ക്കെതിരെയുള്ള ശക്തിയായ സമരം, സന്ധിയില്ലാത്ത സമരം ഞങ്ങൾ പണ്ട് തൊട്ടേ ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യമാണ്. അവിടെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 9 മണിക്ക് 1 മണിക്കിടയ്ക്ക് പുകയില വിമോചന ക്ലിനിക്കുണ്ട്. അവിടെ വന്നാൽ കൗൺസിലിംഗ് കൊടുക്കും, അതുപോലെ ആവശ്യമെങ്കിൽ മരുന്നും കൊടുത്തിട്ട് ഈ ഇത്തരം ശീലത്തിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് അവരെ മുക്തരാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ അവബോധ രീതികളൊക്കെ RCCയുടെ ക്യാമ്പസിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പുറത്ത് ചെയ്യും. RCC, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1985 ഇതിനുവേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാൻസറിനെ സംബന്ധിക്കുന്ന എല്ലാ വിധത്തിലുള്ള ആശയങ്ങളും അവബോധവും സൃഷ്ടിക്കുന്നത് കമ്മ്യൂണിറ്റി ഓങ്കോളജി വിങ്ങാണ്. ആർക്കും RCCയിലെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിങ്ങിനെ ഇപ്പോൾ ഏതെങ്കിലും സംഘടനയ്ക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു അസോസിയേഷൻ സ്കൂളുകൾക്കോ ആർക്കും ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ വന്ന് ക്ലാസ് എടുക്കും, അതിനുള്ള സംവിധാനം എടുക്കണം, അവിടെ ക്യാമ്പുകൾ നടത്തും. അത് ഇന്നൊന്നും തുടങ്ങിയല്ല, എത്രയോ ഇപ്പം നമുക്ക് ഉണ്ടായെന്ന് പറയുന്ന അവേർനെസ് എന്ന് പറയുന്നത് ഈ തുടക്കമാണ്. ഞാനത് ചോദിക്കുന്നത്, ഇപ്പം ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ഈ സ്കൂൾ അധികാരികളോ ഈ സംഭാഷണം കാണുകയാണെങ്കിൽ അവർ താങ്കളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വിഭാഗമുണ്ട്, കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗമുണ്ട്. അവിടുത്തെ HOD, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി ഓങ്കോളജി RCC എന്ന പേരിൽ ഒരു ആ വിലാസത്തിൽ അവരോട് അവരുടെ ലെറ്റർ ഹെഡിൽ കത്തയക്കുകയാണെങ്കിൽ ഇന്ന പോലെ ഞങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ക്യാമ്പ് നടത്തണം, ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരവിടെ ഒരുപാട് റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റിൻ്റെ അനുസരിച്ചിട്ട് അവരുടെ സമയം നോക്കിയിട്ട് ഞങ്ങളുടെ ഡോക്ടർമാർ തന്നെ പോയി അറ്റീം പോയി അവിടെ ക്ലാസ് എടുത്തു കൊടുക്കുകയും ക്യാമ്പ് നടത്തുകയും ചെയ്യും. കൂടാതെ ഞങ്ങൾ ഇത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ പലയിടത്തും സെൻ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു സെൻ്ററുണ്ട് ഞങ്ങളുടെ, മുൻകൂർ ക്യാൻസർ നിർണയ കേന്ദ്രം പാലക്കാട് കഞ്ചിക്കോട്ടുണ്ട്, എറണാകുളത്ത് ഞങ്ങളുടെ സെൻ്ററുണ്ട്, അതുപോലെ കൊല്ലത്ത് മീൻസ് ചവറയ്ക്കടുത്ത് ഞങ്ങളുടെ സെൻ്ററുണ്ട്, കൂടാതെ ചില NGO ചേർന്നുണ്ട്, കണ്ണൂരുണ്ട്, കോഴഞ്ചേരിയിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ ഞങ്ങളെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അതായത് സ്ഥലങ്ങളിൽ നിന്ന് റീജിയണലായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ പിടിച്ചു പറ്റിയ ലോകാരോഗ്യ സംഘടന 3 ലോക രാജ്യങ്ങളിൽ ക്യാൻസർ നിയന്ത്രണത്തിലുള്ള മാതൃകയാക്കിയത് RCCയാണ്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഈ അവേർനെസ് വന്നു കൂടുന്നെന്ന് പറയുന്നതിന് കാര്യം നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ, ഇപ്പം ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് ഈ കളത്തിലുണ്ട്. തുടക്കമിട്ടു
തുറക്കപ്പെട്ട് കൊടുത്തു, ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം വേറൊരു പദ്ധതിയും കൂടെ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി, ലീഡ് 2020 എന്നൊരു പദ്ധതി. ഈ ഡോക്ടർമാർക്ക് സെൻസിറ്റൈസ്, അവരെ സെൻസിറ്റൈസ് ചെയ്യുക. ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്ന് നേരത്തെ കണ്ടുപിടിക്കാനും അവരെ വേണ്ടത്ര വേണ്ട ഇടത്തേക്ക് അന്നേരം തന്നെ റെഫർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ നോഹവ് അവർക്ക് ഞങ്ങൾ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ RCCയുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ്, അതുപോലെ കേരള ഹെൽത്ത് മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ അവയർനെസ് എത്തിച്ചേരും. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ക്യാൻസർ എന്ന് പറയുന്ന രോഗം തന്നെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പം ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്നറിയുമ്പോൾ അതോടൊപ്പം തന്നെ രോഗിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ഭീതി ഇതിൻ്റെ ചിലവിനെക്കുറിച്ചാണ്, ചികിത്സാ ചിലവിനെക്കുറിച്ചാണ്. കാര്യം പലരും കേട്ടിട്ടുണ്ട്, ഇനി കുടുംബം എന്താണ്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്ക് ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. പലർക്കും അത് അറിയത്തില്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികളുണ്ട്, കേന്ദ്ര സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതി? പ്രധാനപ്പെട്ട പദ്ധതി ആദ്യത്തെ ക്ഷേമ പദ്ധതി എന്ന് പറഞ്ഞ് കുട്ടികളുടെ ക്യാൻസറിനാണ്. നമ്മൾ ആലോചിക്കും, 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു പൈസ അടയ്ക്കണ്ട, ടോട്ടലി ഫ്രീ ആണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പണ്ട്, എനിക്ക് ഞാനിവിടെ വന്നിട്ട് 30 വർഷമായി RCC വന്നിട്ട്, ഒരു 10-15 വർഷം മുമ്പ് വരെ ഇത്തരം പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്ന സൗജന്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനല്ല, ഇപ്പോഴൊരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ കൊണ്ടുവരുന്നുണ്ട്, കേരള സർക്കാരിൻ്റെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ക്യാൻസർ സുരക്ഷ എന്ന് പറയുന്ന പദ്ധതി കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. പദ്ധതി ആ പദ്ധതി പ്രകാരം 18 വയസ്സുള്ള കുട്ടികൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു പൈസയും ചിലവില്ല, ടോട്ടൽ ഫ്രീ ആണ്. അതുപോലെ വേറൊരു പദ്ധതി കാസ്പ് എന്ന് പറഞ്ഞ പുതിയ പദ്ധതി വീട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംയുക്ത പദ്ധതിയാണത്. അതിനനുസരിച്ച് ഒരു വർഷം ഒരു പേഷ്യൻസിന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുണ്ട്, അവരുടെ ചികിത്സാ കാർഡെന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് 500,000 രൂപ വരെയുള്ള ചികിത്സ ഒരു വർഷം ഫ്രീ ആയിട്ട് കിട്ടും, 500,000. അതുപോലെ റാൻ എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര ഗവൺമെൻറ്, റാൻ രാഷ്ട്രീയ ആരോഗ്യ നിധി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി, 300,000 രൂപ വരെ കിട്ടും. അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അവർക്ക് 300,000 രൂപ വരെ പ്രധാനമന്ത്രി ദുരിതാശ്വാസത്തിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ ചെലവിനെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അവരെ വരുമാന വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കും, അത് കിട്ടും. ഇതിനൊക്കെ അവിടെ ഏത് വിഭാഗമായിട്ടാണ് ബന്ധപ്പെടുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രധാനമായിട്ട് ഞങ്ങളുടെ വെൽഫെയർ സംവിധാനമുണ്ട്, വെൽഫെയർ സിസ്റ്റമുണ്ട്. ഞങ്ങൾക്ക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പം അവിടെ ചികിത്സയ്ക്കായി എത്തുന്ന ഒരു രോഗി ഇപ്പം അവിടുത്തെ പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ വരുമ്പോൾ തന്നെ അസസ് ചെയ്യും. രോഗിയുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ അസസ് ചെയ്യും. അവർ പാവങ്ങളാണെങ്കിൽ ആ പാവങ്ങളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അവരുടെ കാണും. ഞങ്ങളല്ലെങ്കിൽ തന്നെ അവരെ റേഷൻ കാർഡ് ഉണ്ടാവാം, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാവാം, മറ്റു തരത്തിലുള്ള രേഖകളൊക്കെ ഉണ്ടാവാം, വലിയ ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയിട്ട് അവർ പാവങ്ങളാണ് അല്ലെങ്കിൽ അവർ സാമ്പത്തികമായി താഴെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അന്നേരം തന്നെ ആ പദ്ധതിയിലേക്കുള്ള എൻട്രി കൊടുക്കുകയാണ്. അതിന് താമസമൊന്നുമില്ല, അത് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ചില ഓഫീസർമാർ മറ്റ് രേഖകളൊന്നും ഹാജരാക്കേണ്ടതില്ല. ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അവരുടെ നാട്ടിൽ ആണല്ലോ, അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നാണ് കാർഡ് എടുക്കേണ്ടത്. അതുകൊണ്ട് വരുന്നവർക്ക് അന്നേരം തന്നെ കൊടുക്കുക, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും, അതെല്ലാം കാര്യം. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ചെയ്യുന്നവർക്ക് ഫണ്ട് കിട്ടും. അതുപോലെ തന്നെ കേരള ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സഹായമാണ് മെഡിക്കൽ അസിസ്റ്റൻസ് ടു ദ പൂവർ എന്ന് പറഞ്ഞ് ആ ചികിത്സാ സഹായ നിധിയിലേക്ക്, ഇതെല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ പേഷ്യൻസിന് പ്രത്യേകത പെൻഷൻ കിട്ടും. ക്യാൻസർ പേഷ്യൻസിന് 100,000 രൂപയാണ് താഴെ വാർഷിക വരുമാനമെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടും മാസം 1,000 രൂപ വെച്ച്. അത്തരം കാര്യങ്ങൾ നമ്മുടെ എല്ലാം ഞങ്ങളത് നോക്കിയിട്ട് അന്നേരം ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ടത്ര പിന്നെ മറ്റ് ഡോക്യുമെൻസും കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ ചികിത്സാ സഹായം ലഭ്യമാകത്തക്ക തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തന്നെ പറയാം. പേഷ്യൻസിന് പഴയതുപോലെ, ഞാൻ പണ്ടത്തെ എനിക്കറിയാം പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ട്. പലപ്പോഴും നേരത്തെ സനോജി സൂചിപ്പിച്ചതുപോലെ കിടപ്പാടം വിറ്റ പേഷ്യൻസായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യമില്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്നൊരു സ്ഥിതിവിശേഷം ഇല്ല. ഏതെങ്കിലും തരത്തിൽ പേഷ്യൻസിൻ്റെ ചികിത്സ നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാ സർക്കാർ ഏജൻസി വഴിയും കിട്ടുന്നുണ്ട് അവർക്ക്. ഈ മറ്റൊരു കാര്യം, നമ്മളിപ്പം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പറയുമ്പോഴും ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഈ ക്യാൻസറിനെക്കുറിച്ചും RCCയെക്കുറിച്ചും ഒക്കെ ചില മിഥ്യാധാരണകളും ജനങ്ങളിലേക്കിടയിൽ പരക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നാരങ്ങ വെള്ളം സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാം എന്നുള്ളത്. അതൊരു ഡോക്ടർ നന്ദകുമാർ RCCയിലെ ഡോക്ടർ തന്നെയാണെന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഞങ്ങൾ സൈബർസെല്ലിൽ കൊടുത്തിട്ടുണ്ട്. നന്ദകുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ RCCയിൽ ഇല്ല. ഇല്ലാത്ത ഒരു ഡോക്ടറുടെ പേരിൽ ഇല്ലാത്ത ഒരു ചികിത്സയെക്കുറിച്ച്
മനുഷ്യനെ അതെന്തെന്നറിയാമോ സനോജി, നമ്മുടെ സോഷ്യൽ മീഡിയക്കുള്ള വലിയൊരു പ്രശ്നം എഡിറ്ററില്ലല്ലോ. ഓരോരുത്തരുടെയും കയ്യിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അത് വെച്ച് എന്ത് വേണമെങ്കിലും അവരുടെ ഭാവനയൊക്കെ പ്രചരിപ്പിക്കാനും ആ ഭാവന മറ്റുള്ള ബുദ്ധിയില്ലാത്തവരത് അത് ചിന്തിക്കാതെ യുക്തിരഹിതമായിട്ട് വരുന്ന കാര്യങ്ങളെ പ്രചരിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ മാനസിക അതൊരു വലിയൊരു എന്താ പറയുക ഒരു മാനസിക പടർന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരായിട്ടൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യം ശുദ്ധ അസംബന്ധമാണ്, ഞങ്ങളിപ്പം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളവിടെ മേര് ഒരുപാട് ഇതിനെ സംബന്ധിച്ച് ഇത്തരം പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആൾ പറഞ്ഞ മുടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആർ സി സിയിലേക്ക് ഞങ്ങൾ പല പെൺകുട്ടികളും ആൺകുട്ടികളും മുടി വളർത്തി ആർ സി സിയിലേക്ക് വേണ്ടി കൊണ്ട് തരാൻ വേണ്ടി വരുന്നവരുണ്ട് ഡൊണേഷൻ. അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, ഇതെങ്ങനെയാണ് മുടി ആർ സി സിയിലേക്ക് മുടി സാറേ, അത് സോഷ്യൽ മീഡിയ ഞങ്ങൾ കണ്ടു ആർ സി സി കൊണ്ടുങ്ങൾ മുടി കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് ചിന്തിക്കുന്നില്ല, ആൾക്കാരെ ചിന്തിക്കുന്നില്ല. അതെ, ഒരുപക്ഷെ ഏതെങ്കിലും ബിഗ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും സംഘടനക്കാർ അവർ ചിലപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അവർക്ക് ഈ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മുടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർ സി സിയിലേക്ക് കൊടുക്കാനാണെന്ന് പറയുമ്പം കുട്ടികൾ എന്ത് ചെയ്യും, വളരെ സമ്മതത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവരെ വളരെ നിറഞ്ഞ മനസ്സോട് അവരെ കൊണ്ട്. അല്ല, ഇപ്പം നമ്മളല്ലാതെ സത്യസന്ധമായ കുറെ വാർത്തകളും കേട്ടിട്ടുണ്ട്, കുറെ സെലിബ്രേറ്റ് ഇതുപോലെ മുടിദാനം ചെയ്തു. ഇതൊന്നും തന്നെ ആർ സി സിയിലേക്ക് മുടി ഉണ്ടാക്കാൻ തരരുത്. ഒരുപക്ഷെ ഞങ്ങളുടെ പേഷ്യൻസിന് ആരെങ്കിലും മുടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവാം. അത് ഇതാണ് ഞാൻ പറഞ്ഞത്, ആർ സി സിയിൽ മുടിയും കൊണ്ട് വരികയാണ് ആൾക്കാർ. ആർ സി സിയിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ഇല്ല, നമുക്ക് മുടിയുടെ ഇതെടുത്തിട്ട് മറ്റേ എന്താ പറയുക, വിഗ് ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനം ഒരു ആശുപത്രിയിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, 135 കുട്ടികൾ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആർ സി സിയിൽ കണ്ണിന് ക്യാൻസർ ബാധിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത. ഇതൊക്കെ എങ്ങനെയാണ്, ഇതെല്ലാം ഞങ്ങൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം പ്രചരിപ്പിക്കുന്നതിന്. അതുപോലെ പണ്ട് നമുക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, ക്യാൻസർ കെയർ ഫോർ ലൈഫ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് 1986 മുതൽ 2014 വരെയായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ് ചേരാൻ. അപ്പോൾ ആഹ്വാനം ചെയ്യുമ്പോൾ എന്താ, ചിലരിത് കളയും, ചിലരെന്തെന്ന് അറിയാമോ, എവിടെ നിന്നെങ്കിലുമൊക്കെ ഡി ഡി ഒക്കെ എടുത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ആർ സി സിയിൽ അയച്ചു തരും. ഇല്ലാത്ത പദ്ധതിക്കാണ് അപേക്ഷ വരുന്നത്, നമുക്ക് പിന്നീട് തിരിച്ചു അയച്ചു കൊടുക്കണം, ഓരോരുത്തരും കത്തയക്കണം. നോക്കൂ, ഈ പറഞ്ഞ തിരക്കിനിടയിലാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് ജോലികൾ വെറുതെ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ പലതവണ പറഞ്ഞു, സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, പത്രക്കുറിപ്പുകൾ ഞാനൊരു 15-ോ 16-ോ തവണ കൊടുത്തിട്ടുണ്ട്. ശരി, ആ കേൾക്കുന്നവർ അത് കാണുന്നവർ പിന്നെ ചെയ്യില്ല, പക്ഷേ ഇതിങ്ങനെ വൈറലായിട്ട് പോവില്ലേ, വേറെ ഗ്രൂപ്പിലെത്തും, അവരിത് കാണുന്നില്ല, വീണ്ടും അവരും ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നില്ലെങ്കിൽ വസ്തുതാപരമല്ല, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ്, ഏതൊരു സ്ഥാപനത്തെക്കുറിച്ചും ഒരു വാർത്ത വരുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കൂ. എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അത്രയും സാക്ഷരത ഉണ്ടാവുമല്ലോ, ഇൻഫർമേഷൻ ടെക്നോളജി സാക്ഷരത ഉള്ളവരായിരിക്കുമല്ലോ ഇത് നോക്കുക. അപ്പോഴവർക്ക് ആ സ്ഥാപനത്തിൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കാമല്ലോ ഇങ്ങനെയുണ്ടോ, ഇല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കരുത്. ഇത് വെറുതെ അവരുടെ പേരും അനാവശ്യമായിട്ട് കേസുകളും വരും, സൈബർ സെല്ലിൽ കൊടുത്താൽ പ്രചരിപ്പിക്കുന്നവർക്കും പ്രശ്നമാണ്. ഷെയർ ചെയ്യുക, അവർ നല്ല കാര്യമൊന്നും വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പം മുടി കൊടുക്കുന്ന കാര്യമായാലും ക്യാൻസർ ക്യാൻസർ പേഷ്യൻസിൻ്റെ സഹായം അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് പേഷ്യൻസിനോട്. അപ്പോൾ അവർക്ക് പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പലരും ചെയ്യുന്നത്, പക്ഷേ അത് അവരറിയുന്നില്ല, അവർ ട്രാപ്പിലാക്കപ്പെടുക എന്നുള്ള കാര്യം. അതുപോലെ ആർ സി സിയിൽ വന്ന് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ആരെങ്കിലും കുഞ്ഞുങ്ങളെ കാണണം, പേഷ്യൻ്റിനെ കാണണം, അവിടെ സന്ദർശനം നടത്തണം, 5 രൂപയുടെ ടിക്കറ്റ് അകത്ത് കയറാം. അകത്ത് കയറിയിട്ട് ഈ ആൾക്കാർ ഈ മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ബസ് പിടിച്ചാണ് ആൾക്കാർ വരുന്നത്. 5 രൂപ കൊടുത്ത് ആർ സി സി ടിക്കറ്റ് അവിടെ കേട്ടില്ലല്ലോ. ആർ സി സി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോളുള്ള സ്ഥാപനമാണ്. ഞാൻ അത് ചോദിക്കാൻ വരികയായിരുന്നു, ഈ പൊതുവെ ആർ സി സി കുറിച്ച് പറയാറുള്ളത് മറ്റ് ആശുപത്രികൾ പോലെ അല്ല, ഒരു മസിൽ പിടുത്തമുണ്ട് എല്ലാവർക്കും, ഭയങ്കര സ്ട്രിക്റ്റാണ്, ബാക്കിയുള്ളിടത്ത് നമുക്ക് ഏതെങ്കിലും സമയം അകത്ത് കയറുകയും രോഗികളെ കാണാനൊക്കെ പറ്റും. ഇവിടെ ശരിക്കും രോഗികളുടെ ഒരു പ്രൊട്ടക്ഷൻ കരുതി തന്നെയല്ലേ അത്തരം ചില നിബന്ധനകൾ? ഈ മസിൽ പിടുത്തം എന്നല്ല പറയുന്നത്, രോഗികളുടെ സുരക്ഷയാണ്, രോഗികളുടെ സ്വകാര്യത ഞങ്ങൾ അങ്ങേയറ്റം മാനിക്കുന്നു. നമ്മുടെ ഒരാൾ ഒരു രോഗിയായി വരുമ്പോഴേ നമുക്കറിയുള്ളൂ എൻ്റെ പ്രയാസം എന്താണ്. ഇപ്പോൾ ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവർക്ക് കീമോതെറാപ്പി ഉൾപ്പെടെ മരുന്നുകൾ കൊടുക്കുമ്പോഴേ, ചികിത്സ കൊടുക്കുമ്പോഴേ അവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഒക്കെ വളരെ മോശമാകും, രൂപത്തിലും ഭാവത്തിലും ഉള്ള മാറ്റം, ഇമ്മ്യൂണിറ്റി കുറയും, അവരുടെ പ്രതിരോധശേഷി കുറയും. പ്രതിരോധശേഷി കുറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഒരുപാട് ജെയിംസ് ഒരുപാട് ആൾക്കാർ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ രോഗിയുടെ സുരക്ഷയാണ്, ജീവനാണ് പ്രധാനം. രോഗിയെ നമ്മളുടെ അടുത്ത് ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് അത്തരം സുരക്ഷാ കാര്യങ്ങൾ നമുക്കൊരു വിട്ടുവീഴ്ച പാടില്ല. അപ്പം രോഗികളുടെ ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ജീവനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള കർമ്മം നമ്മൾ അതിനുവേണ്ടിയാണ് ഒന്ന് ഈ സന്ദർശകരെ നമ്മൾ നിയന്ത്രിച്ചിരിക്കുന്നത്. രണ്ട്, രോഗികൾക്ക് ഇഷ്ടമല്ല പലപ്പോഴും. അപ്പം നമ്മൾ രോഗിയായിട്ട് ഒരാൾ അവിടെ കിടക്കുമ്പോൾ കാഴ്ചമംഗളാവിലെ മൃഗങ്ങളെപ്പോലെ നമ്മളെ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമാകുമോ? എല്ലാവരും വന്ന് പറയും, നിങ്ങൾ എല്ലാവരും വന്ന് കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ മാനസികാവസ്ഥയൊക്കെ ആലോചിക്കുന്നില്ല. ഒരു 99% പേരും ഞങ്ങളോട് പറഞ്ഞിട്ട് അവർക്ക് സന്ദർശകരെ ഇഷ്ടമായി. പിന്നെ അതേസമയം തന്നെ രോഗികളുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ കയറ്റാതിരിക്കുന്നില്ല. ഒരു ദിവസം നമ്മൾ 4 മണി തൊട്ട് 6 മണി സന്ദർശന സമയമുണ്ട്. അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രോഗിയെ കാണാൻ പറ്റും. മീൻസ് ഇൻട്രാക്ഷൻ കൊണ്ട് പ്രശ്നം, ഇപ്പോൾ ഐ സി യു കിടക്കുന്ന പേഷ്യൻറ്റ് കാണാൻ വെച്ചാൽ നടക്കില്ല. അല്ലാതെ വാർഡുകൾ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ 4 മണി തൊട്ട് 6 മണി വരെ അവരുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിന് പ്രയാസമൊന്നുമില്ല. രോഗികളുടെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാവർക്കും അറിയാം. അവിടെ അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആൾക്കാർ പ്രചരിപ്പിച്ച് വരുന്നതല്ലാതെ അവിടെ അങ്ങനെ ആരും അനാവശ്യമായിട്ട് ആരും വരാറൊന്നുമില്ല. ഇപ്പം നേരത്തെ ഈ മുടി ഡൊണേഷനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ RCC നടക്കുന്ന സത്യമായ ഒരു ഡൊണേഷൻ ഉണ്ട്, ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ ഒരുപാട് യുവാക്കൾ ഈ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില ആളുകളെങ്കിലും എന്നോട് പങ്കുവച്ച ഒരു കാര്യം ഞാൻ താങ്കളെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ പലരും അവിടെ എത്തുമ്പോൾ ഈ നമുക്കറിയാം വർക്കിംഗ് ആയിട്ടുള്ള ടെക്കീസും മറ്റവരൊക്കെ അവർക്ക് ശനി ഞായറുമാണ് അവിടെ വന്ന് ബ്ലഡ് കൊടുക്കാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ആ ദിവസം അവിടെ വരുമ്പോൾ അവിടുത്തെ ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നില്ല എന്നൊരു പരാതി നമ്മൾ. ശനിയാഴ്ച ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഞായറാഴ്ച പ്രവർത്തിക്കുന്നില്ല. കാരണം RCC OP വിഭാഗം പ്രവർത്തിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം അത് പറയേണ്ടത്, എല്ലാവരും വിചാരിക്കുന്നത് മറ്റേതെങ്കിലും ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് കൊടുത്ത പോലെ ശേഖരിച്ച് 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 വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് RCC ബ്ലഡ് ബാങ്ക് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ലത്. നമുക്ക് ബ്ലഡ് ഹോൾ ബ്ലഡ് അല്ല പേഷ്യൻസിന് കൂടുതലും കൊടുക്കുന്നത്, ബ്ലഡിൻ്റെ ഘടകങ്ങളാക്കി മാറ്റിയാണ്. പ്ലേറ്റ്ലെറ്റ് കുറവുള്ളവർക്ക് അത് കൊടുക്കുന്നു, WBC കുറവുള്ളവർക്ക് അത് കൊടുക്കുന്നു, RBC കുറവുള്ളവർക്ക് അത് കൊടുക്കുന്നു. അപ്പോൾ ഈ ബ്ലഡ് കിട്ടുന്ന നമ്മൾ ഡോണറിന് സ്വീകരിക്കുന്ന രക്തത്തെ പല പല ഘടകങ്ങളാക്കി മാറ്റി രോഗിക്ക് ഏത് ഘടകമാണോ ആവശ്യം അത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു 50 ബ്ലഡിൽ കൂടുതൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറുതെ ബ്ലഡ് എടുത്ത് കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഇതേപോലുള്ള ബ്ലഡ് ബാങ്ക് അല്ല. അവിടെ ഒരുപാട് ആക്സിഡൻറ്റ് വരുന്നു, എപ്പോഴും സർജറി നടക്കുന്നു, അപ്പോൾ എപ്പോഴും ബ്ലഡ് ഇങ്ങനെ വന്നത് അതേപോലുള്ള ബ്ലഡ് ബാങ്ക് അല്ല നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞത്. ഇത് പർപ്പസ് അതെ പർപ്പസിനുണ്ട്. പിന്നെ ഞായറാഴ്ച ബ്ലഡ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച OP ഇല്ല. അപ്പം ഇത് അവരുടെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പിന്നെ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ നമുക്ക് അവധി ദിവസം എന്നുള്ളത്. ഓക്കെ, നമ്മൾ അതിന് വേണ്ടി ഒരു ദിവസം ലീവ്, ഇപ്പം അവധി കാഷ്വൽ ലീവ് കിട്ടും അവർക്ക്. അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ വന്ന് ബെഡ് കൊടുത്താൽ അവർക്ക് അവധി കിട്ടും. അതിനുള്ള സംവിധാനം, ബെഡ് ഡൊണേഷൻ ഡോണർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അല്ലാതെ അങ്ങനെ തയ്യാറായി വരുന്ന ഒരാൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ബ്ലഡ് ബാങ്കിലോട്ട് വരുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നിടത്തോളം ഉച്ചയ്ക്ക് മുമ്പ് വരിക. കാരണം ഇപ്പം 50 ബ്ലഡ് നമുക്ക് എടുത്തു കഴിഞ്ഞു വന്നിരിക്കട്ടെ, സപ്പോസ് നമ്മുടെ പ്രോസസ്സിങ്ങിന് 50 അല്ലെങ്കിൽ 10 വല്ല കൂട്ടിയെടുക്കുക. അപ്പോൾ അവരത് കഴിഞ്ഞാൽ വരുന്നെങ്കിൽ നമുക്ക് ഇതെടുത്താൻ വേസ്റ്റാണ് ബ്ലഡ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആൾക്ക് നമുക്കത് പ്രയോജനത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അവരുടെ നമ്പറുകൾ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവരെ ആവശ്യമുള്ള വിളിക്കാം. അവർക്ക് അന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഓൺ കോളായിട്ട് വരാം. അവർക്ക് ആവശ്യമുള്ളപ്പം പേഷ്യൻസിൻ്റെ ആൾക്കാരെ വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വിളിക്കുമ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കാം. കമ്മിറ്റ്മെൻ്റാണ്. നമ്മളൊരു രക്തം കൊടുക്കുന്നു എന്ന് പറയുമ്പം ആ വ്യക്തി സമൂഹത്തോട് സഹജീവിയോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻ്റാണ്. അതിന് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം, നമ്മളതിന് വേറെ ചെയ്യാൻ തയ്യാറാവണം. അതാണ് എൻ്റെ കാര്യം. ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലോട്ട് കിടക്കുമ്പോൾ ഇന്ന് ക്യാൻസർ ദിനമാണ്. അതെ, ക്യാൻസർ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും ഈ ക്യാൻസർ ദിനത്തിൽ നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ക്യാൻസർ ദിനത്തിൻ്റെ സന്ദേശം തന്നെ I can, I will എന്നാണ്. എനിക്ക് കഴിയും, എനിക്ക് കഴിയണം, തീർച്ചയായിട്ടും എനിക്ക് കഴിയും. എന്താണ് കഴിയുക? അതായത് സ്വാഭാവികമായിട്ടും ക്യാൻസർ എന്ന് പറയുന്ന ഈ മാരക രോഗത്തെ എൻ്റേതായ തരത്തിൽ തടയാൻ എനിക്ക് സാധിക്കണം. അത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക. അതായിരിക്കും ഓരോ വ്യക്തിയും എങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ക്യാൻസർ രോഗം ബാധിച്ച് ഒരാൾ മരിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ ഇല്ല പലപ്പോഴും. പക്ഷേ ചിലതൊക്കെ എങ്ങനെ സംഭവിക്കാം? പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന ക്യാൻസറിൻ്റെ ഒരു 10-60% ക്യാൻസറിന് പ്രിവെൻറ്റബിൾ ക്യാൻസറാണ്. അതെന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ജീവിതശൈലിയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിച്ചുകൂടാം. അപ്പോൾ വ്യായാമം ചെയ്യണം, വ്യായാമം ചെയ്യാത്തവരുണ്ട്. വ്യായാമം ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ക്യാൻസറിന് പ്രയോജനം ചോദിക്കാം. അപ്പോൾ ഇത്തരം അറിവുകൾ, നമ്മൾ ഈ പറഞ്ഞ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക, അന്നജം കുറച്ച് കഴിക്കുക, അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങൾ കലർന്ന ഭക്ഷണം ഒരുപാട് കഴിക്കാതിരിക്കുക, നാരുകൾ കടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക, പുകയില മദ്യം തുടങ്ങിയ ദുശീലങ്ങൾ നമുക്ക് ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിയുന്നിടത്തോളം കുറയ്ക്കുക, മാംസഭക്ഷണം ലിമിറ്റ് ചെയ്യുക,
ഇതൊക്കെ നമ്മുടെ വ്യായാമം കമ്പൾസറി ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുക. ഇതെല്ലാം ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇത് ക്യാൻസറിന് മാത്രമല്ല, ഹൃദ്രോഗത്തിനായാലും പ്രമേഹത്തിനായാലും മറ്റു തരത്തിലുള്ള ജീവനശൈലി രോഗങ്ങൾക്കായാലും എല്ലാം തടയുന്ന, പ്രിവെൻറ്റ് ചെയ്യുക. ക്യാൻസർ മാത്രമായിട്ടെങ്കിലും പ്രിവെൻറ്റ് ചെയ്യല്ല. നമുക്കൊരു നല്ല ആരോഗ്യശീലം വരുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ, ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാൻ ആവശ്യം വാണിംഗ് സിഗ്നൽസ് മനസ്സിലാക്കുകയും അത് അന്നേരം തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു, ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ അവർക്ക് 48 വയസ്സ് പ്രായമുള്ള ഒരു ലേഡിയാണ്. അവർക്ക്, അവർ സാധാരണക്കാരിയും അല്ല, അവർ കോളേജ് അധ്യാപികയാണ്, സുവളതിൽ PhD ഉള്ള ആളാണ്. അവർ ബ്രസ്റ്റ് പൊട്ടിയാണ് വന്നത്. അങ്ങനെ വരേണ്ട കാര്യം എന്താ? അപ്പോൾ അവേർനെസ്, വിദ്യാഭ്യാസം കൊണ്ട് അവേർനെസ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇത് എനിക്കിത് വരില്ല, ഇത് ക്യാൻസറല്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുകയും പരിശോധനകൾക്ക് വിധേയമാകാൻ അവർ തയ്യാറാവുകയായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തയ്യാറായാൽ അപ്പോൾ ആ ഇനിഷ്യേറ്റീവായി ഉണ്ടാവണം അവരുടെ ഭാഗത്തു നിന്ന്, മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള ഒരു ഹിൻഡ്രൻസ് അക്കാര്യത്തിൽ വരാൻ പാടില്ല, തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല. പരിശോധിക്കണം, സംശയങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ക്യാൻസർ അല്ലായിരിക്കാം, ആയിക്കോട്ടെ, പക്ഷെ പരിശോധിക്കാൻ എന്താ കുഴപ്പം? അപ്പോൾ മുൻകൂട്ടി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾക്ക് വിധേയമാകാനുള്ള മാനസികാവസ്ഥ ആൾക്കാർക്കുണ്ടാവണം. ഇനി ക്യാൻസർ കണ്ടുപിടിച്ചാൽ തന്നെ എന്താ, എവിടെയെങ്കിലുമൊക്കെ പോകും, മന്ത്രവാദത്തിന് പോകുന്നവരുണ്ട്, ഒരുപാട് ആൾട്ടർനേറ്റ് തെറാപ്പിക്ക് പോകുന്നവരുണ്ട്, ആയിക്കോട്ടെ. അതുപോലെ ചിലടെ പോയി ഭാഗികമായി ചികിത്സിച്ചിട്ട് വരും, ഇപ്പോൾ ഏതെങ്കിലും ആശുപത്രി സർജറി മാത്രം ചെയ്തിട്ട് വരും, പക്ഷേ മറ്റ് ചികിത്സകൾ ചെയ്യില്ല, സർജറി ഇൻകംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു സ്ഥാപനമായാലും, പാർസീസ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഏതൊരു സ്ഥാപനമായാലും അവിടെ സമഗ്രമായ ചികിത്സകളുടെ സംവിധാനങ്ങൾ ഉണ്ടോ നോക്കണം. ക്യാൻസർ സർജൻ ഉണ്ടോ നോക്കണം, റേഡിയോ തെറാപ്പിസ്റ്റ് ഉണ്ടോ നോക്കണം, അതുപോലെ തന്നെ മെഡിക്കൽ ഓങ്കോളജി, 3 മിനിമം ഡോക്ടർമാരുണ്ടെങ്കിൽ മാത്രമേ ക്യാൻസറിനെ ചികിത്സിക്കാൻ പറ്റൂ. ഈ 3 സംവിധാനങ്ങളുള്ള ആശുപത്രിയാണെന്ന് ആദ്യം നോക്കണവർ. സാധാരണ സർജനല്ല, ഒരു ക്യാൻസർ സർജൻ ഉണ്ടായിരിക്കണം, ഈ പറഞ്ഞ 2 വിഭാഗത്തിലുള്ള മറ്റ് ഡോക്ടർമാരും ഉണ്ടായിട്ടുള്ളിടത്ത് പോവുകയും അതിനുള്ള ഫെസിലിറ്റീസ് ആശുപത്രിയിലുണ്ടോ നോക്കണം. ഇത്രയും കാര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ സമഗ്ര ചികിത്സ കിട്ടും, കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതാണ്. ഇനി ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്യാൻസറും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ മൂർധന്യാവസ്ഥ വന്ന രോഗിയാൾ അവർക്ക് അവരുടെ ശിഷ്ടജീവിതത്തിന് ഗുണനിലവാരമുള്ളതാക്കി കൊടുക്കാൻ പറ്റും. ദ കെയർ ബിയോണ്ട് ക്യൂർ, അതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ തത്വശാസ്ത്രം തന്നെ. അതാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ശിഷ്ടജീവിതം മേന്മയുള്ളതാക്കി ജീവിച്ചിരിക്കുന്ന കാലം അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, വേദനയില്ലാതെ അവർക്ക് മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകളെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊരു സാങ്കേതിക വിദ്യയും ഇതൊരു ശാസ്ത്രവും അതുപോലെ തന്നെ ഇതൊരു മനസ്സും ഇതൊരു ആറ്റിറ്റ്യൂഡും ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയപ്പെടാതെ ഉള്ള അറിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ ക്യാൻസർ ദിനത്തിൽ പറയാൻ കഴിയേണ്ട കാര്യം. അതുകൊണ്ടാണ് അവൻ ഐ ക്യാൻ ഐ വില് എന്ന് ഓരോരുത്തരും പറയണമെന്ന് 1993 ഇൻ്റർനാഷണൽ യൂണിയൻ, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള യൂണിയൻ ഓഫ് ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ജനീവ ആസ്ഥാനമായുള്ള സംഘടനയാണ് ഈ പറയുന്ന ക്യാൻസർ ദിന ആചരണം തുടങ്ങി വെച്ചത് 1993. അപ്പോൾ അന്ന് മുതൽ അവർക്ക് ഇപ്പം എത്രയോ രാജ്യങ്ങൾ ഇപ്പോൾ അതിനകത്തിൽ അംഗങ്ങളാണ്. ലോകമെമ്പാടും ക്യാൻസറിനെ സംബന്ധിക്കുന്ന പുതിയ അറിവുകൾ പങ്കുവെക്കാനും അവനവന് എന്ത് ചെയ്യാൻ കഴിയും ക്യാൻസറിനെ നിയന്ത്രിക്കാനെന്നുള്ള ആ ഒരു സന്ദേശം പകരാനും ഇത് ഉപയോഗിക്കും. ഇത് 3 ഇപ്പോൾ ത്രിവത്സര സന്ദേശമാണ് അയക്കാനായി വില്ലെന്നുള്ളത്. അത് ലോകമെമ്പാടും ഇന്ന് ഈ ആചരണം നടക്കുമ്പോൾ അതൊരു അവേർനെസ് ക്രിയേറ്റിലാണ് ക്യാൻസറിന്. നമ്മളിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താ, ഈ ദിനം വന്നുകൊണ്ട്. അപ്പോൾ എത്രയോ ആൾക്കാർ ഇതിനെ സംബന്ധിച്ച് അവരവരുടെ ഇത് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പം അത്തരത്തിലുള്ള ബോധപൂർവ്വം മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു മാധ്യമം ഒരു നോളജ് സൊസൈറ്റി ആകുമ്പോൾ ആ നോളജ് ഷെയർ ചെയ്യുകയും സത്യസന്ധവും വസ്തുതാപരവുമായ നോളജ് കൊടുക്കുകയും ചെയ്ത് അവരെ എക്യുപ്പെടാക്കുക. ക്യാൻസറിനെയും വ്യക്തിയെയും സമൂഹത്തെ എക്യുപ്പെടാക്കാൻ ഇത്തരം ദിനാചരണത്തിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും ഒട്ടേറെ കാര്യങ്ങൾ താങ്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മഹാമാരിയൊന്നുമല്ല ഈ പുതിയ കാലത്ത്. എങ്കിലും അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ശക്തി ആർജിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രീ സുരേന്ദ്രൻ ചുനക്കര പറഞ്ഞ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഐ ക്യാൻ ഐ വിൽ എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തോടെ ഈ ക്യാൻസർ ദിനത്തിൽ മുന്നേറാം. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി സംവദിച്ചത് തിരുവനന്തപുരം RCCയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ ശ്രീ സുരേന്ദ്രൻ ചുനക്കരയാണ്. അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. വീണ്ടും FAQ ൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണാം. നന്ദി, നമസ്കാരം. Thank you.